കർത്താവ് നിങ്ങളോട് കൂടെയും അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ അങ്ങേക്ക് മഹത്വം. അധ്യായം 6:1 തിരുവചന ഭാഗം. അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ കപടനാട്യക്കാർ സിനഗോഗുകളിലും തെരുവീഥികളിലും ചെയ്യുന്നത് പോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുമ്പിൽ കാഹളം മുഴക്കരുത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളുടെ കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യത്തിൽ നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത്. തങ്ങൾ ഉപവസിക്കുന്നുവെന്ന് അന്യരെ കാണിക്കാൻ വേണ്ടി അവർ മുഖം വികൃതമാക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ ഉപവസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കുന്നതിന് ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, അതിവിശിഷ്ടമായ പരിശുദ്ധമായ ഒരു കാലയളവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വിഭൂതി തിരുനാളിലൂടെ അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ കാലയളവിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്നത്തെ ആദ്യ വായനയും സുവിശേഷ ഭാഗവും നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ആദ്യ വായനയിൽ നമ്മൾ കേട്ടു, ഇനിയെങ്കിലും, ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ കർത്താവ് നമ്മെ ക്ഷണിക്കുകയാണ്, ഇനിയെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും കണ്ണീരോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ കർത്താവിൻ്റെ പക്കലേക്ക് തിരിച്ചു വരിക. ഇനിയെങ്കിലും, ഇനി നിങ്ങൾ കീറേണ്ടത് വസ്ത്രമല്ല, നിങ്ങളുടെ ഹൃദയമാണ്. പലപ്പോഴും സംഭവിക്കാറുള്ളത് ഈ നോമ്പുകാലം വരുമ്പോൾ പിന്നെ അൾത്താരെ പൂക്കൾ വെക്കത്തില്ല. നോമ്പുകാലം വരുമ്പോൾ പലരും ഇറച്ചി മീനും കൂട്ടാറില്ല. നോമ്പുകാലം വരുമ്പോൾ നമുക്ക് ഗ്ലോറിയ അത്യുന്നതങ്ങളിലില്ല. അങ്ങനെ കുറേ മാറ്റം വരും. അതിനകത്താണോ കാര്യം, അതോ നമ്മുടെ ജീവിതം മാറേണ്ടതുപോലെ മാറണം എന്നുള്ളതല്ലേ എന്ന് ഇന്നത്തെ വായനകൾ നമ്മളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇതോടൊപ്പം ഇന്നത്തെ സുവിശേഷ ഭാഗം 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിലൊന്ന് നമ്മളിവിടെ കണ്ടു, ഇനിയെങ്കിലും ഉപവാസത്തോടുകൂടെ നിങ്ങൾ എൻ്റെ പക്കലേക്ക് തിരിയുക. അതിനോടൊപ്പം ചേർത്ത് വച്ചിരിക്കുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പ്രാർത്ഥന, അതുപോലെ ദാനധർമ്മം. ഇതൊക്കെ പ്രവൃത്തിയിൽ നമ്മൾ ചെയ്യാൻ തയ്യാറാകുമ്പോൾ, പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ കാലയളവ് നമുക്ക് വ്യക്തിപരമായിട്ട് പരിശുദ്ധമാകും, ദൈവാനുഗ്രഹപ്രദമാകും എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുക. എന്തിനാണ് നമ്മളിതെല്ലാം ചെയ്യേണ്ടത്, എൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം എന്നുള്ളതും ഇന്നത്തെ വായനകൾ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കണ്ടു, അസഹിഷ്ണുവായ ദൈവം നമ്മുടെ കാര്യത്തിൽ സഹിഷ്ണുവായി നമ്മളോട് കരുണ കാണിക്കേണ്ടതിനാണ്. അസഹിഷ്ണുവായ ദൈവം, പുറപ്പാട് 20:5 പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, വിശ്വാസത്യാഗം നമ്മൾ ചെയ്താൽ, ഈ 1 കൽപ്പനയുടെ ലംഘനം നമ്മൾ നടത്തിയാൽ ദൈവം അസഹിഷ്ണുവാണ്. അതേ മുഖം നോട്ടമില്ലാതെ ദൈവം ആ ശിക്ഷ ഏർപ്പെടുത്തും എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ ഇക്കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നിങ്ങൾ 1 കൽപ്പന ലംഘിക്കാൻ ഇട വന്നിട്ടുണ്ടെങ്കിൽ പോലും കർത്താവ് പറയാണ് അവിടുന്ന് സഹിഷ്ണുവായിട്ട് മാറും നമുക്ക് വേണ്ടി. അതിന് ഉപവാസം, വിലാപം,
നെടുവേർപ്പ്, പ്രാർത്ഥന, ദാനധർമ്മം, ഇക്കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ് എന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കാം. യെശയ്യ 59 ഒന്ന് മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പാപം മൂലം എന്നിൽ നിന്ന് അകന്നുപോയി, അതുകൊണ്ടാണ് എനിക്ക് നിന്റെ പ്രാർത്ഥന കേൾക്കാൻ പറ്റാത്തത്. പ്രശ്നം നിന്നിൽ തന്നെയാണെന്ന്. ഒരുപാട് വ്യക്തികളുടെ പ്രാർത്ഥനയും പ്രോഗ്രാമുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വഭാവം മാറ്റാനുള്ള പരിശ്രമത്തിലാണ്. ദൈവത്തിൻ്റെ സ്വഭാവം ആരും മാറ്റേണ്ട കാര്യമില്ല, ദൈവം മാറ്റമില്ലാത്തവനാണ്. ഇനി നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറണമെങ്കിൽ, ഇതുവരെ കിട്ടാത്ത അനുഗ്രഹം ഇനിയെങ്കിലും നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ മാറണം. അതാണ് പ്രധാനപ്പെട്ടത്. അപ്പം അതുകൊണ്ട് ഈ കാലയളവ് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത് നമ്മുടെ ജീവിതം മാറ്റാൻ. അതിനുവേണ്ടി ആയിരിക്കണം ഉപവാസവും പരിത്യാഗ പ്രവൃത്തികളും ഒക്കെ നമ്മൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം. നിങ്ങൾക്കെല്ലാവർക്കും ഈ ക്ഷാരം നിങ്ങളുടെ നെറ്റിയിൽ കിട്ടുകയുണ്ടായി. ശരിക്കും പറഞ്ഞാൽ ചാരം നമ്മുടെ മേത്ത് ചെളിയോ ചാരോ പറ്റിയാൽ ഉടനെ നമ്മൾ പോയി കഴുകിക്കളയുക. നമ്മുടെ ശരീരത്തിൻ്റെ സൗന്ദര്യത്തേക്കാൾ ആ സൗന്ദര്യം മറന്നുകൊണ്ട് ക്ഷാരം നമ്മൾ നമ്മുടെ നെറ്റിയിൽ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ എളിമപ്പെടാനും ബാഹ്യമായ സൗന്ദര്യത്തേക്കാൾ ആന്തരിക സൗന്ദര്യമുള്ളവരാകാൻ തീരുമാനമെടുക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. പ്രഭാഷകൻ്റെ പുസ്തകം 18 അതിൻ്റെ 9-10 വചനങ്ങൾ വായിച്ചാൽ ഈ മനുഷ്യൻ ഇന്ന് വലുതായിട്ട് കാണുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ, ഒരു 100 വയസ്സ് വരെ ജീവിക്കാൻ പറ്റിയാൽ അത് വലിയൊരു ആയുസ്സായിട്ട് വലിയൊരു കാര്യമായിട്ട് മനുഷ്യൻ എടുത്തു പറയും. പക്ഷെ കർത്താവ് പറയാണ്, നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ അത് സമുദ്രത്തിനകത്തെ ഒരു തുള്ളി വെള്ളം പോലെയാണ്, അതല്ലെങ്കിൽ കടൽ തീരത്ത് കിടക്കുന്ന മണലിൽ ഒരു തരി പോലെ. 100 വർഷം കേട്ടോ, 100 വർഷം വെറും ഒരു മണൽ തരി പോലെയും സമുദ്രത്തിലെ ആ ഒരു തുള്ളി വെള്ളം പോലെയുമാണെന്ന് പറയണ്ടേ. ശരിക്കും കർത്താവ് നമ്മളെ വിളിക്കുന്ന എന്തിലേക്കാണ്? അക്ഷയമായ ചില സൗഭാഗ്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാൻ കർത്താവ് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് വസ്ത്രം കീറുന്നതിനേക്കാൾ, ബാഹ്യമായ കുറച്ച് ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിനേക്കാൾ ദൈവം നമ്മെ ക്ഷണിക്കുന്നു, നമുക്ക് ഹൃദയം കീറി യഥാർത്ഥമായ ആത്മീയതയിലേക്ക് വരാൻ സാധിക്കണം എന്നുള്ളത്. നിങ്ങൾ ദാനിയേലിൻ്റെ പുസ്തകം 3:16 വചനമെടുത്താൽ, 3 യുവാക്കന്മാരുടെ കീർത്തനവും അതിൻ്റെ ഭാഗമായി കൊടുത്തിരിക്കുന്ന ഒരു വചനഭാഗമാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, പശ്ചാത്താപ വിവശ ഹൃദയവും വിനീത മനസ്സും. ദൈവത്തെ കണ്ടുമുട്ടാനും ദൈവകൃപ വീണ്ടെടുക്കാനും നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് പശ്ചാത്താപ വിവശ ഹൃദയം, ഒപ്പം വിനീത മനസ്സ്. ഇക്കാര്യങ്ങൾ നമുക്ക് ഈ കാലയളവിൽ ലഭിക്കുവാൻ ആഗ്രഹിക്കാം. അതിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ വരും ദിവസങ്ങളിലെ പ്രാർത്ഥനകളും ഉപവാസങ്ങളും പരിത്യാഗ പ്രവൃത്തികളുമെല്ലാം നമ്മെ ഇതിലേക്ക് നയിച്ച് ദൈവകൃപയുടെ നിറവിൽ ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് നമ്മളെടുക്കേണ്ട തീരുമാനങ്ങളെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധ കാലയളവ് വിശുദ്ധമാക്കണോ വേണ്ടയോ നമ്മുടെ തീരുമാനമാണ്. എൻ്റെ ജീവിതം മാറ്റണമോ വേണ്ടയോ എൻ്റെ തീരുമാനമാണ്. ദൈവത്തെ സ്നേഹിക്കണമോ വേണ്ടയോ അതെൻ്റെ തീരുമാനമാണ്. പാപം ഉപേക്ഷിക്കണമോ വേണ്ടയോ എൻ്റെ തീരുമാനമാണ്. മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിച്ച് ജീവിക്കാമെന്ന് കർത്താവ് വചനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ലോകം മുഴുവൻ്റെയും ആവശ്യങ്ങളെ സ്വർഗത്തിലേക്ക് നമുക്ക് ഉയർത്താം. കർത്താവേ, അങ്ങയുടെ വചനം ഞങ്ങളെ ഉത്ബോധിപ്പിക്കുന്നവ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അനുദിനം ജീവിക്കുവാൻ, പ്രത്യേകിച്ച് ഈ നോമ്പുകാലത്ത് ജീവിക്കുവാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കാം. നോമ്പുകാലം എന്നതിൻ്റെ അർത്ഥം തന്നെ നൊമ്പരമെടുത്ത് ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്. നൊമ്പരമെടുത്ത് ദൈവത്തെ സ്നേഹിക്കണം. ആ ഒരു ദൈവിക ചിന്തയിലേക്ക് നമ്മെ കൈപിടിച്ചു ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നോ, എന്തെല്ലാം വിഷയങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നോ, അതെല്ലാം സ്വർഗത്തിലേക്ക് ഇപ്പോൾ ഉയർത്തട്ടെ. ആത്മീയ കാര്യങ്ങൾ, ആത്മീയമായിട്ടുള്ള ഒരു വളർച്ച ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ പരിശുദ്ധ കാലയളവിലൂടെ പോകുവാനുള്ള തീരുമാനമെടുത്തുകൊണ്ട് സ്വസ്ഥാനങ്ങളിരുന്ന് നമുക്ക് സമർപ്പണ ഗാനത്തിൽ പങ്കുചേരുകയും ചെയ്യാം.